ആദ്യം താങ്കളോടാണ് ചോദിച്ചത്, പക്ഷെ അന്നേരം കോൾ ഡ്രോപ്പ് ആയതുകൊണ്ടാണ്. ഇതിലൊരു സംശയം ഉണ്ടായിരിക്കുന്നത്, ഈ പട്ടികയിൽ അനർഹർ ഉൾപ്പെട്ടതായി കണ്ടതിനാൽ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതുക്കിയ പട്ടിക നൽകുവാൻ, അതായത് 188 പേരുടെ പട്ടികയായിരുന്നുവല്ലോ നൽകിയിരുന്നത്, അത് രണ്ടാമത് നൽകിയ പട്ടികയാണ്. അതിനു മുൻപ് 300+ പേരുടെ ഒരു പട്ടിക നൽകിയതാണ്, അത് 368 പേരുടെ പട്ടിക നൽകിയതാണ് 31/2024. അത് മടക്കിയത് കൊണ്ടാണ് പിന്നെ 188 പേരുടെ പട്ടിക നൽകിയത്. ഇതിലെല്ലാം ഈ ടി പി കേസിലെ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. ഈ 188 പേരുടെ പട്ടിക മടക്കിക്കൊണ്ട് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി 3/6/2024 ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയതാണ് എന്ന് മന്ത്രി MB രാജേഷ് ഇന്ന് നിയമസഭയിൽ പറയുകയുണ്ടായി. പക്ഷേ അങ്ങനെ നിർദ്ദേശം നൽകിയതിന്റെ കോപ്പിയോ അങ്ങനെയൊന്നും അദ്ദേഹം നൽകിയിട്ടില്ല. താങ്കളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പറയുക, മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതിനു ശേഷവും എങ്ങനെയാണ് പിന്നീട് വീണ്ടും ഈ നടപടിക്രമങ്ങൾ തുടർന്നു പോയത്? ഇന്നലെയും ഇതേക്കുറിച്ചുള്ള പോലീസ് വെരിഫിക്കേഷൻ നടന്നിരുന്നു. ഈ ട്രൗസർ മനോജ് എന്ന മനോജനെ കുറിച്ചുള്ള വിവരങ്ങൾ തേടിയിരുന്നു. ഇങ്ങനെ 3/6/2024 ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയതാണെങ്കിൽ 13/6/2024 എങ്ങനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് സെൻട്രൽ പ്രസിഡന്റ് കറക്ഷൻ ഹോം കണ്ണൂർ, അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് സൂപ്രണ്ടിന് ഇങ്ങനെയൊരു കത്ത് നൽകുവാൻ കഴിയുക? അത് മാത്രമല്ല, ഇതേ സൂപ്രണ്ട് തന്നെ, സൂപ്രണ്ടല്ല, അദ്ദേഹം അസിസ്റ്റന്റ് സൂപ്രണ്ടാണ്, അദ്ദേഹം ചുമതല നിർവഹിക്കുകയാണ് 1st മുതൽ. അദ്ദേഹം ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു ഈ മാധ്യമ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം 22/6/2024. അതിലൊന്നും ഇത്തരത്തിലുള്ള ഒരു റഫറൻസ് നൽകിയതായിട്ട് കാണുന്നുമില്ല ഈ 3/6/2024. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട്, മിസ്സിംഗ് ഉണ്ട്. താങ്കൾ ഒന്ന് വിശദീകരിച്ചാലും. ബഹുമാനപ്പെട്ട ജയിൽ DIG, ഈ വിവാദങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു ഉത്തരവിറക്കുകയുണ്ടായി. ആ ഉത്തരവിൽ ജയിലിന്റെ DGP അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയം ഉന്നത ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്ക് സംസ്ഥാന ജയിൽ മേധാവിയുടെ ചുമതലയിൽ വന്നപ്പോൾ, അറിവിൽ വന്നപ്പോൾ തന്നെ ഈ പ്രതികളുടെയും ഈ കേസിന്റെയും കാര്യത്തിൽ ഒരു നീക്കവും നടത്തേണ്ടതില്ല എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഉത്തരവ് ഇറക്കുകയുണ്ടായി. ആ ഉത്തരവ് നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ആ ഉത്തരവ് വന്ന ശേഷം ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടുത്തെ MLA KK രമയെ ചെന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ഭരണപരമായ ഒരു നടപടിയുടെ ലംഘനമാണ് സംസ്ഥാന തലത്തിൽ ഒരു പോലീസ് DIG DGP വ്യക്തമാക്കിയതിനു ശേഷവും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ പിന്നീട് ചില താല്പര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. TP ചന്ദ്രശേഖരൻ കേസെന്നല്ല, കേരളത്തിലെ ഒരു ക്രിമിനൽ കേസിലെയും ഒരു പ്രതിയെയും ഈ സർക്കാരിന്റെ കാലത്ത് നിയമവിരുദ്ധമായി റിമിഷൻ കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടല്ല ശിക്ഷ ഇളവെന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ 2014 2300 പേർക്കാണ് റിമിഷൻ കൊടുക്കുന്നതിന് അന്നത്തെ ആഭ്യന്തര വകുപ്പിന് മുമ്പാകെ ശുപാർശ വന്നത്. അപ്പോൾ എന്താണ് ഈ കേസിലെ ഇത്തരം കാര്യങ്ങളിലെ നടപടിക്രമം എന്നുള്ളത് മനസ്സിലാക്കാതെ TP ചന്ദ്രശേഖരൻ കേട്ടാൽ ഉടൻ തന്നെ നേരം പുലരുവോളം നല്ല നിലാവുണ്ടെങ്കിൽ മോട്ടിക്കാമെന്ന് കരുതുന്ന കള്ളന്റെ മാനസികാവസ്ഥയോടുകൂടി കേരളത്തിലെ പ്രതിപക്ഷം മാധ്യമബന്ധുവിനോടുകൂടി CPMനും LDFനും എതിരായിട്ട് ഇങ്ങനെ കള്ളങ്ങൾ ചമച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 2-3 ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഷനിലായിട്ടുണ്ട്. പ്രതിപക്ഷ ഉദ്യോഗസ്ഥന്മാരുടെ കൂടിയാണോ? അല്ല. ആ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് തെറ്റുപറ്റിയതായിട്ട് പ്രതിപക്ഷത്തിന് അഭിപ്രായമുണ്ടോ? ഒട്ടുമില്ല. പിന്നെ ആർക്കാണ് എല്ലാ തെറ്റും പറ്റുന്നത്? എല്ലാ തെറ്റും ആഭ്യന്തരകാര്യമന്ത്രിക്കാണ് പറ്റുന്നത്. അത് തീരെ മനസ്സിലായില്ല. രണ്ടാമത് ഇവിടെ ഒരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കണ്ണൂരിൽ PJയരാജൻ കണ്ണൂർ ജയിൽ ജില്ലാ ഉപദേശകതയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കത്തിന്റെ പ്രസക്തി എന്താ? ജയിൽ ഉപദേശക സമിതി കൂടിയിട്ടുണ്ടോ? ഒരു തടവുപുള്ളിയുടെ റിമിഷനെ സംബന്ധിച്ച് ആദ്യം തീരുമാനമെടുക്കേണ്ട സമിതി എന്ന് പറയുന്നത് ജയിൽ DGP അധ്യക്ഷനും ജില്ലാ സെഷൻസ് ജഡ്ജിയും ജില്ലാ കലക്ടറും അടങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരും 3 അനുദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന ജില്ലാ ജയിൽ ഉപദേശക സമിതിയാണ്. TP ചന്ദ്രശേഖരൻ കേസ് കൈകാര്യം ചെയ്യുന്ന ഒരു ജില്ലാ ജയിൽ സൂപ്ര ഉപദേശക സമിതി കൂടുകയോ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, ഈ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥന്മാരടക്കം ആരെങ്കിലും ഒരാൾ ഇവർക്ക് ശിക്ഷയിളവൻ അർഹതയുണ്ട് എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ടും ആർക്കും കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ആകെ നടന്ന കാര്യം എന്താണ്? ജയിൽ ഉപദേശക സമിതി പരിശോധിക്കേണ്ട ഒരു പട്ടികയിൽ ഈ പ്രതികളുടെ പേര് ഉൾപ്പെട്ടു. അതുപ്രകാരം
ആ പട്ടിക ഉൾപ്പെട്ട എല്ലാ പ്രതികളുടെയും ജയിൽ ചട്ടങ്ങളുടെ 415 വകുപ്പ് പ്രകാരം എല്ലാ പ്രതികളുടെയും വിവിധങ്ങളായ വിവരങ്ങൾ ജയിൽ സൂപ്രണ്ട് ഹാജരാക്കണം. സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം അങ്ങനെ തയ്യാറാക്കിയ പട്ടികയിൽ പോലും ടി പി കേസിലെ പ്രതികളുടെ പേര് ഉൾക്കൊള്ളേണ്ടതില്ല. 2022 കേരള സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിലെ മാനദണ്ഡ പ്രകാരം ഈ പേരുകൾ ഉൾപ്പെടുത്താനാവില്ല. പക്ഷേ ജയിൽ സൂപ്രണ്ട് തെറ്റായി ഉത്തരവുണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റ് പ്രകാരം അദ്ദേഹം ചെയ്യുന്നത് ജില്ലാ പ്രൊബേഷൻ ഓഫീസറോട് റിപ്പോർട്ട് ചോദിച്ചു, അതുപോലെ തന്നെ ജില്ലാ സൂപ്രണ്ടിനോട് റിപ്പോർട്ട് ചോദിക്കുന്നു. ജയിൽ സൂപ്രണ്ട് തന്നെ ജയിലിലെ പെരുമാറ്റം സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കണം, അതുപോലെ അപ്പീലിന്റെ വിവരങ്ങൾ റിപ്പോർട്ട് കൊടുക്കണം, പോലീസ് റിപ്പോർട്ട് വേണം. ഇതിനെല്ലാം അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാ പ്രതികളുടെയും ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ കേസിലെ പ്രതികളുടെ മാത്രമല്ല. സർക്കാരിന്റെ അഭിപ്രായം ടി പി കേസിലെ ഒരു പ്രതിയുടെയും ആവശ്യപ്പെടേണ്ടതേയില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ടു ശ്രദ്ധയപ്പെട്ടപ്പോൾ തന്നെ ജയിലിന്റെ ഡി ജി പി ചുമതലക്കാരന്റെ ഈ സമിതിയുടെ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞു, ഈ കേസ് നിങ്ങളെന്തായാലും അന്വേഷിക്കേണ്ടതില്ല, കാരണം അതാണ് ഇത് ഉൾപ്പെടാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. ഈ അടിസ്ഥാനത്തിലാണ് തെറ്റായ ഈ മൂന്ന് പ്രതികളുടെ വിവരം ഉൾപ്പെടുത്തപ്പെട്ടു എന്ന് കണ്ടുകൊണ്ടാണ് കേരള സർക്കാർ ഇപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മൂന്നാളുകളെ വന്നതുകൊണ്ട് മാത്രമാണ് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ താങ്കൾ പറഞ്ഞു. പക്ഷേ മാധ്യമ വാർത്തകൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സസ്പെൻഷൻ വന്നതെന്നുള്ള കാര്യം താങ്കൾ സമ്മതിക്കുമല്ലോ. അതല്ലാതെ അതിനിടയിൽ 2 ആഴ്ചത്തോളം കാലയളവുണ്ടായിരുന്നു. 3/6/2024 ഇന്നുമായിട്ട് ഇത്രയും കാലയളവുണ്ട്. അത് വാർത്ത പുറത്തു വന്നതാകട്ടെ, കഴിഞ്ഞ ശനിയാഴ്ചയുമാണ്, അതായത് 22-ാം തീയതിയാണ് വന്നത്. അന്നാണോ ജയിൽ മേധാവിക്കൊക്കെ ഈ കാര്യം തോന്നിയത്? ഇതിൽ ടി പി കേസിലെ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇവിടെ ഒരിടത്തും അങ്ങനെ ഒരു റെഫറൻസേ ഇല്ല കേട്ടോ. ഈ ജയിൽ മേധാവി ഈ കത്ത് തിരിച്ചയച്ചതിന് ശേഷവും ഈ റിപ്പോർട്ടുകൾ തേടണമെന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്രണ്ട് ഈ പേരുകൾ അതേ പേരുകൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതേ പേരുകാരുടെ വിവരങ്ങൾ തേടണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ആവശ്യപ്പെടുമോ, എസ് പിക്ക് റിപ്പോർട്ട് ആവശ്യപ്പെടുമോ, ബന്ധപ്പെട്ട സ്റ്റേഷനുകളിൽ നിന്ന് റിപ്പോർട്ട് വേണമെന്ന് ആരെങ്കിലും അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുമോ? താങ്കൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, സൂപ്രണ്ടിനൊന്നും ഇതിലൊരു തെറ്റും പറ്റിയിട്ടില്ല, സൂപ്രണ്ടിന് ഈ ഇൻമേറ്റ്സിന്റെ വിവരങ്ങൾ പൂർണ്ണമായിട്ടും അറിയണമെന്നില്ല എന്ന്. താങ്കൾ ആ നിലപാട് മാറ്റിയോ എന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ സൂപ്രണ്ടിന് തെറ്റുപറ്റിയെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു. അതുമാത്രമല്ല, ഈ സൂപ്രണ്ടിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യം തെറ്റുപറ്റിയത് ജയിൽ മേധാവിക്കാണ്. ജയിൽ മേധാവിയുടെ കയ്യിൽ നിന്ന് മറിഞ്ഞു പോയതാണ് ഇതെല്ലാം. അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ടാണ്, അവിടെ ഒറ്റ വരിയിൽ എഴുതാമെന്നു, ഇത് ഡിലിറ്റ് ചെയ്യൂ ഈ പേരുകളെന്ന്. അങ്ങനെയൊന്ന് കാണിക്കാൻ പറ്റുമോ? ഇന്ന് രാജേഷ് വിശദീകരിച്ചപ്പോഴും മന്ത്രി വിശദീകരിച്ചപ്പോഴും അങ്ങനെയൊരു നിർദ്ദേശത്തിന്റെ കോപ്പി അദ്ദേഹം കാണിച്ചിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയാം. ഒന്ന്, ഇവിടെ സംശയത്തിന് ഇടവേണ്ട, ഒരു ഡേറ്റ് പറയുന്നുണ്ടല്ലോ, അതായത് 3/6/2024 എന്താ ഉത്തരവ്, സംശയമൊന്നും വേണ്ട. ആ ഉത്തരവിൽ കൃത്യമായിട്ട് പറയുന്നത് ഈ റിമിഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പേരുകൾ നിങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ 30/6/2024 പുറത്തു പോകുന്ന ഒരു പ്രതിയുടെയും ഒരു കുറ്റവാളിയുടെയും പേരതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. അത് ഒഴിവാക്കിക്കൊണ്ട് ശരിയായ റിപ്പോർട്ട് 2022 ഉത്തരവ് പ്രകാരം സമർപ്പിക്കാനാണ് 3/6/2024 ഉത്തരവ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയോ ആ ലിസ്റ്റ് ജയിൽ ഡി ജി പിക്ക് അയച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ചന്ദ്രശേഖരൻ മർഡർ കേസിൽ ഉൾപ്പെട്ട ആളുകൾ SC 867/2012 ഓഫ് ഓണറബിൾ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് മാറാട് കേസസ്, ഇതിനകത്തെ പ്രതികളുടെ പേര് അതിനകത്ത് ഉൾപ്പെട്ടുകൂടാ എന്നുള്ള കാര്യം ജയിൽ മേധാവി അതിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയാൻ മേലാത്തതുകൊണ്ടാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിന്റെ ആ നിർദ്ദേശം ഈ സൂപ്രണ്ടുമാർ മറികടക്കുകയായിരുന്നു ചെയ്തതെന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഈ 30/6/2024 വരെ പോകുന്ന ആളുകളെ ഉൾപ്പെടുത്തരുത് എന്നല്ലേ ഉള്ളൂ? അതായത് ഈ June 30 വരെ പോകുന്ന ആളുകളെ പിന്നീടൊരു ഇളവിന് വേണ്ടി അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നല്ലേ ഉള്ളൂ? ഞാനങ്ങനെയാണ് മനസ്സിലാക്കിയത് കേട്ടോ. ഏതെങ്കിലും ഒരു കേസിലെ പ്രതികളെ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞ ഒരു ഉത്തരവും ഒരു ജയിൽ ഡി ജി പിയും പുറപ്പെടുവിച്ചിട്ടില്ല. ഇവരെ ഉൾപ്പെടുത്തണമെന്നും റിപ്പോർട്ടില്ല, ഉൾപ്പെടുത്തരുതെന്നും റിപ്പോർട്ടില്ല. ജയിൽ ഡി ജി പി പറഞ്ഞ കാര്യം എന്താണ്? മുമ്പ് തന്നെ ഇവിടെ ഒരു പട്ടിക ഉണ്ടല്ലോ, ആ പട്ടികയിൽ കുറവുകളുണ്ട്, അതുകൊണ്ട് എന്ത് വേണം? ആ കുറവുകൾ പരിഹരിക്കണം.
2024 പുറത്തു പോകുന്നവരെ ഉൾപ്പെടുത്താതെ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധന നടത്തി 2022 ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പട്ടിക ഉണ്ടാക്കുക. ഈ പട്ടിക നേരെ അദ്ദേഹത്തിനല്ല പോകുന്നത് കേട്ടോ, അത് മനസ്സിലാക്കണം. ഈ പട്ടിക എന്ന് പറയുന്നത് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ശേഖരിക്കലാണ് അടുത്ത നടപടിക്രമം. നിങ്ങൾ ജയിൽ ചട്ടങ്ങളുടെ 415 മഞ്ജുഷ ഒന്ന് വായിക്കാമെങ്കിൽ അതിന്റെ 12 അപ്പീൽ വിവരം ചോദിച്ചിട്ടുണ്ട്. അപ്പീൽ വിവരം എവിടുന്ന് കിട്ടും? ഹൈക്കോടതിയുടെ വിധിയുടെ പകർപ്പെടുക്കണം. എല്ലാ കേസിലും വിധിയുടെ പകർപ്പ് ജില്ലാ ജയിലില്ല, അല്ലെങ്കിൽ ആ വിചാരണ നടത്തുന്ന അല്ലെങ്കിൽ അതിന്റെ തീരുമാനമെടുക്കുന്ന കോടതിയിലാണ് കിടക്കുന്നത്. അത് സർട്ടിഫൈഡ് കോപ്പി എടുത്ത് ഹാജരാക്കിയത് പരിശോധിക്കേണ്ടത് ഈ ഉദ്ദേശക സമിതിയുടെ മുമ്പിലാണ്. ശരി, പോലീസ് റിപ്പോർട്ട് ലഭ്യമാക്കണം. ശരി, ഉപദേശക സമിതി താങ്കൾ പറഞ്ഞു ശരിയാണ്. പക്ഷേ സംശയം ഇപ്പോൾ മാറി, അല്ല എന്റെ സംശയം ഇപ്പോൾ മാറി. ജയിൽ മേധാവി സർക്കാർ ജയിൽ മേധാവിക്ക് ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശം നൽകിയെന്ന് 3/6/2024 ആ നിർദ്ദേശം വെച്ചുകൊണ്ട് മന്ത്രി MB രാജേഷ് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനൊരു കൂട്ടിച്ചേർക്കൽ നടത്തിയിരുന്നു. പ്രത്യേക ഇളവ് നൽകരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടവർക്ക് ഇളവിന് അർഹതയില്ല. ഇക്കാര്യം പക്ഷേ ഇതിൽ ജയിൽ മേധാവി അല്ല ആഭ്യന്തര സെക്രട്ടറി ജയിൽ മേധാവിക്ക് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നില്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്, അനർഹ ഉൾപ്പെട്ടതിനാൽ പുതിയ പട്ടിക നൽകാൻ 3/6/2024 ആഭ്യന്തര സെക്രട്ടറി ജയിൽ മേധാവിക്ക് നിർദ്ദേശം നൽകി. ആ അനർഹ എന്ന് പറയുന്നത് 30/6/2024 വരെ ഇളവ് കിട്ടുന്ന ആളുകളുടെ കാര്യമാണ്. അപ്പോൾ ഒരിടത്തും TP കേസിലെ പ്രതികളെ അതിൽ ഉൾപ്പെടുത്തരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവരെല്ലാം ഈ പട്ടിക നേരത്തെയും കണ്ടതാണ്. അത് 385 പേരുടെ പട്ടിക നൽകിയപ്പോഴും TP കേസിലെ പ്രതികൾ അതിലുണ്ടായിരുന്നു. 188 പേരുടെ പട്ടിക നൽകിയപ്പോഴും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ 13/6 ഇവരുടെ റിപ്പോർട്ട് ഇവരുടെ പോലീസ് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ ജയിലിൽ നിന്ന് ഈ ഒരു കത്ത് കോഴിക്കോട് SP പോവുകയും ചെയ്തിട്ടുണ്ട് ശ്രീ അനിൽകുമാർ. അതല്ലാതെ ഈ ഉദ്യോഗസ്ഥരിൽ മാത്രം ഈ കുറ്റം ആരോപിച്ചാൽ ഉദ്യോഗസ്ഥരുടെ മുകളിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ മുകളിൽ ചില ആളുകളുണ്ട്, അവരും അറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മാധ്യമ വാർത്തകൾ കണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ നടപടി വന്നത്. അല്ലല്ല, അത് മഞ്ജുഷിന്റെ വാദമാണ്. ആ വാദം തെറ്റാന്ന് ഞാൻ ഒരു കാര്യത്തിൽ ഉറപ്പിച്ച് പറയാം. നിങ്ങൾ 2022 ഉത്തരവിലോ ഈ 3/6 ഉത്തരവിലോ ഏതെങ്കിലും ഒരു കേസിലെ പ്രതികളെ ഉൾപ്പെടുത്തണമെന്നോ പറയത്തില്ല. അതിന് കാരണം എന്താണ്? മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും കേസിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രക്രിയ, ഞങ്ങളുടെ വാദം, ഇത് ജയിൽ ഉപദേശക സമിതിയുടെ അധികാരപരിധിപ്പെട്ട കാര്യമാണ്. ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്തെങ്കിൽ മാത്രമേ ആഭ്യന്തര സെക്രട്ടറി മുഖാന്തരം സർക്കാരിലേക്ക് വരൂ. അങ്ങനെ സർക്കാരിലേക്ക് വരാത്തൊരു കാര്യത്തിന് ഞങ്ങൾക്കെന്ത് പങ്ക്? ഇനി ഇവിടെ ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട MP രാജേഷ് പറയുന്ന പോയിന്റ് എന്താണ്? ഹൈക്കോടതി വിധി എന്ന് പറയുന്നത് ആദ്യ രേഖയുള്ളപ്പോൾ ആദ്യത്തെ ലിസ്റ്റ് ഉള്ളപ്പോൾ ഇല്ല. ഹൈക്കോടതി വിധി വന്നിട്ട് ഇപ്പോൾ 2 മാസമായി കാണും. ഈ 2 മാസത്തിനിടയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടൊരു വ്യക്തതയുണ്ട്. ആ വ്യക്തത എന്താണ്? ആ വ്യക്തത ഈ പ്രതികൾക്ക് 20 കൊല്ലത്തേക്ക് ഒരവകാശമില്ല. അത് സത്യമായ കാര്യമാണ്. അതെന്തുകൊണ്ട് ജയിൽ DDP പറയേണ്ട കാര്യമില്ല? കാരണം എന്താണ്? അതവിടെ കിടക്കുന്നു. അതെപ്പോൾ തീരുമാനിക്കപ്പെടും? ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ ഉപദേശക സമിതിയുടെ മുമ്പിൽ അപ്പീൽ വിവരങ്ങൾ 415(12) അപ്പീലിന്റെ ഉപരി ഹാജരാക്കണം. ഹാജരാക്കുമ്പോൾ ഈ TP കേസിലെ ഹൈക്കോടതി വിധി എവിടെ കിടക്കും? അവധി കിടക്കുമ്പോൾ ജയിൽ ഉപദേശക സമിതിയിലെ ജില്ലാ ജഡ്ജിക്കും അവിടുത്തെ ജയിൽ DDP അവിടുത്തെ കലക്ടർക്കും നിയമം അറിയാവുന്നവർക്കും നന്നായിട്ട് മനസ്സിലാവില്ല. പി ജയരാജനല്ല ഏത് ദേവേന്ദ്രൻ വിചാരിച്ചാലും നടക്കില്ല എന്ന് താങ്കൾ പറയുന്നു. ശരി, ജിന്റോ കാര്യങ്ങൾ മനസ്സിലായല്ലോ. സർക്കാരിന് ഒരു തരത്തിലും ഇതിൽ ഇടപെടാൻ കഴിയുകയില്ല. ജയിൽ ഉപദേശക സമിതിക്കും പറ്റില്ല. ഹൈക്കോടതി അല്ലല്ല, മഞ്ജുഷല്ല ഏത് ദേവേന്ദ്രൻ വിചാരിച്ചാലും CPMന് അല്ലെങ്കിൽ കേരള സർക്കാരിന് എന്തെങ്കിലും തെറ്റിക്കാര്യത്തിൽ പറ്റി എന്ന് പറയാൻ ഒരു വകുപ്പും ഇല്ല. എന്തായാലും ഈ TP കേസിലെ പ്രതികളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു ശ്രമമാണ് നടത്തി നോക്കി. പക്ഷേ അത് ഈ മാധ്യമവാർത്ത വന്നതോടുകൂടി ഈ ഘട്ടത്തിലെ പൊളിഞ്ഞടുക്കി. ശരി, ശ്രീ ജിൻഡോ കാര്യങ്ങൾ മനസ്സിലായല്ലോ. HC ഓർഡർ, ഹൈക്കോടതിന്റെ ഓർഡർ അത് ബൈൻഡിംഗ് ആണ്. ശരി ജിൻഡോ, ശരി ആയിക്കോട്ടെ ജിൻഡോ. അതും പച്ച നുണയാണ്. ശരി ജിൻഡോ, ജിൻഡോ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജോർജ് ജോസഫിലേക്ക് പോണം. ശരി, പച്ച നുണയാണ്. ശരി, അല്ലല്ല, അതിനൊരു മറുപടി പറയാം. അതിനൊരു മറുപടി ഉണ്ട്. TP കേസിലെ പ്രതികൾക്ക് ഇപ്പൊ തൃപ്തിയാകുന്ന എങ്ങനെയാണ്? സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്താൽ TP കേസിലെ പ്രതികൾക്ക് തൃപ്തിയാവുമോ? അല്ല, മഞ്ജുഷ് പറഞ്ഞിട്ട് പോയി. നിങ്ങൾ ടിപ്പണി ചേർത്തിട്ട് പോയാൽ അത് തെറ്റാണ്. ഞാൻ കുറച്ച് പങ്കെടുത്തു, എന്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ ടിപ്പണി പറയുമ്പോൾ അതിന് മറുപടിയുണ്ട്. എന്താ മറുപടി? ഇവരെ സസ്പെൻഡ് ചെയ്തില്ലേ?
അപ്പൊ ടി പി കേസിലെ പ്രതികൾക്ക് എന്ത് ബോധ്യമായി? സർക്കാർ തെറ്റായ ഒരു കാര്യം ചെയ്തില്ല എന്ന് ടി പി കേസിലെ പ്രതികളെ ഈ സസ്പെൻഷൻ ബോധ്യപ്പെടുത്തിയോ? അതാണ് ഞങ്ങൾ തലയുയർത്തി. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്, അതല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ പോകും. ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പോകും, പക്ഷേ വിടാൻ പറ്റില്ല, വിടാൻ പറ്റില്ല. അത് ഹൈക്കോടതി ഓർഡർ ബൈൻഡിംഗ് ആണ്, ഹൈക്കോടതി ഓർഡർ ബൈൻഡിംഗ് ആണ്, ശ്രമിച്ചു നോക്കി അത്രേ ഉള്ളൂ. ശരി ജിൻഡോ, അത് ആര് ശ്രമിച്ചു? ശ്രമിക്കാത്ത ശ്രമം നടന്നു എന്നൊക്കെ വ്യാജങ്ങൾ എഴുതിക്കരുത്, തെറ്റാണ്. ഒരു ചർച്ചയ്ക്ക് വേണ്ടി ന്യായം വേണം, നീതി വേണം. ഞങ്ങൾ നടത്താത്ത കാര്യം നടത്തി എന്ന് നിങ്ങളൊന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അത് അവസാന വാക്കല്ല. കഴിഞ്ഞോ അദ്ദേഹത്തിന്റെ കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം. മഞ്ജുഷേ, ഇതില് രണ്ട് ദിവസം മുമ്പ് ഞാൻ കൂടിയിരുന്ന ചർച്ചയിൽ എന്നോടാണ് അനിൽകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ജയിൽ സൂപ്രണ്ട് ഇവരുടെ ശിക്ഷാവിധിയെക്കുറിച്ച് അറിയേണ്ടതില്ല, ഒരു പ്രതികളുടെയും ശിക്ഷാവിധിയെ കുറിച്ചിട്ട് ആ ജയിലിലെ സൂപ്രണ്ട് അറിയേണ്ട ആവശ്യമില്ല എന്നാണ് അനിൽകുമാർ അന്ന് പറഞ്ഞത്. അന്ന് ഞങ്ങൾ തിരിച്ചു പറഞ്ഞപ്പോൾ അനിൽകുമാർ അംഗീകരിച്ചില്ല. ഇന്ന് ഇവർ പറയുന്നു ആ ജയിൽ സൂപ്രണ്ടിന് വീഴ്ച പറ്റിയെന്ന്. എന്തിന്റെ പേരിലാണ് വീഴ്ച പറ്റിയത്? ആ ജയിൽ സൂപ്രണ്ട് ആഭ്യന്തര സെക്രട്ടറി ചോദിച്ച ബാക്കി കാര്യങ്ങൾ, ജയിൽ ഡി ജി പി ചോദിച്ച കാര്യങ്ങൾക്ക് റിട്ടൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശാനുസരണമാണ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതും മറ്റു നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയതെന്ന്. അതിനുശേഷമാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. ഞാൻ ചോദിക്കുന്നത്, അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അനിൽകുമാറിന് ഈ അഭിപ്രായമായിരുന്നില്ല ഉണ്ടായിരുന്നത്? നിങ്ങളുടെ സി പി എമ്മിന്റെ പാർട്ടി നേതാക്കന്മാർക്കും ഈ അഭിപ്രായമായിരുന്നില്ല ഉണ്ടായിരുന്നത്? അന്ന് നിങ്ങൾ ഈ ഞങ്ങൾ ചോദിച്ച ചോദ്യം അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ ജയിൽ സൂപ്രണ്ടിനെ അന്ന് നിങ്ങൾ സസ്പെൻഡ് ചെയ്യണമായിരുന്നു. എന്തുകൊണ്ട് ഇത്രയും ദിവസം എടുത്തു? നിങ്ങൾ പറയുന്ന വാദം ശരിയാണെങ്കിൽ 3/6/2024, അതായത് ഈ മാസം 3 ആഭ്യന്തര സെക്രട്ടറി കൊടുത്ത കത്തിൻ പ്രകാരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, എം പി രാജേഷ് ഇന്ന് പത്രസമ്മേളനത്തിലും നിയമസഭയ്ക്കകത്തും പറഞ്ഞത് 3/6 കത്തിനെ കുറിച്ചാണ്. അങ്ങനെ ഒരു കത്തിൽ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ഉൾപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കത്തുണ്ടെങ്കിൽ ആ കത്ത് പുറത്തുവിടണം. അങ്ങനെ ഒരു കത്ത് പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ അനിൽകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കത്തില്ല, ആ ഇപ്പോൾ നിലവിലുള്ള കത്തിനകത്ത് ഉൾപ്പെടുത്തേണ്ടെന്നും ഉൾപ്പെടുത്തരുതെന്നും പറഞ്ഞിട്ടില്ല, ഉൾപ്പെടുത്തണമെന്നും ഉൾപ്പെടുത്തേണ്ടെന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? ടി പി ചന്ദ്രശേഖരൻ കേസിലെ ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികളെ, കുറ്റക്കാരെ, കുറ്റവാളികളെ പുറത്തു വിടണമെന്നോ വിടണ്ട എന്നോ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിർബാധം നടക്കുന്നതിന് നിങ്ങളുടെ ഒത്താശ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമത്തെ, നിങ്ങൾ പറയുന്നത് 30/6/2024 പുറത്തു പോകുന്നവരുടെ ലിസ്റ്റ് വേണ്ട എന്ന്. ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ 30/6/2024 പുറത്തു പോകുന്നവരല്ലോ, ഈ മാസം 30 പുറത്തു പോകുന്നവരല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെയല്ലാത്ത ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ, കുറ്റവാളികൾ ഈ ലിസ്റ്റിൽ പെട്ടിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം എടുത്തത് നടപടി സ്വീകരിക്കാൻ വൈകിയത്? എന്തുകൊണ്ട്? അതിന് ഉത്തരമില്ല. അത് പ്രകാരമാണെങ്കിൽ എം പി രാജേഷ് ഇന്ന് പറഞ്ഞത് കള്ളം. അല്ലെങ്കിൽ നിങ്ങൾ കള്ളം പറഞ്ഞു കുറെ ആളുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളൊക്കെ മാധ്യമ വാർത്തകളും പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ അവതരണ ആവശ്യവും എല്ലാം അഭ്യൂഹത്തിന്റെ പുറത്ത് മാത്രമാണ് എന്ന് പറഞ്ഞ ഈ സ്പീക്കർ എം ഷംസീർ പറഞ്ഞത് കള്ളം, ഏതെങ്കിലും ഒരാൾ പറഞ്ഞത് കള്ളമാണെന്ന് അനിൽകുമാർ സമ്മതിക്കേണ്ടി വരും. ഇനി നിങ്ങൾ പറഞ്ഞ നേരം പുലരുവോളം സമയമുണ്ടല്ലോ, നന്നായിട്ടൊന്ന് കക്കാമെന്ന് തീരുമാനിക്കുന്ന കള്ളന്റെ പേര് സി പി എം എന്നാ. അതുകൊണ്ടാണ് മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇന്നോവ കൊല്ലാൻ ആളെ വിട്ടത്. എന്തുകൊണ്ടാണ് മാഷാള സ്റ്റിക്കർ ഒട്ടിച്ചത്? തീവ്രവാദികളാണ് ഇവർ. ഇവർ കൊലപാതകം മാത്രമല്ല ചെയ്യുന്നത്, സമൂഹത്തിൽ വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ജാതിമത സംഘടനകൾക്കെതിരെ സാമുദായിക കലകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനം നടത്തിയ ആളുകൾ. അതിനുശേഷം നിങ്ങൾ പറയുന്നു പാർട്ടി ചാനലും പാർട്ടി പത്രവും പാർട്ടി സെക്രട്ടറിയും പറയുന്നു തൊട്ടടുത്ത ജുമാ മസ്ജിദിൽ വെളുപ്പാം കാലം വരെ ലൈറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. അപ്പോൾ നിങ്ങൾ നടത്തിയ ആ വെളുക്കും വരെ കക്കാൻ തീരുമാനിച്ച കള്ളന്റെ പേര് സി പി എം എന്നാ. പിന്നെ ഇവർക്ക് മുഴുവൻ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത്, ജയിലിനകത്തും പുറത്തും കല്യാണം കഴിക്കാൻ സൗകര്യം നടത്തി, കാർണവർ സ്ഥാനത്ത് നിന്ന് കല്യാണം നടത്തി കൊടുത്തത്, അല്ലെങ്കിൽ ഇവർക്ക് മറ്റ് ജീവിതമാർഗ്ഗങ്ങൾ കണ്ടെത്താൻ സൗകര്യം കൊടുത്തത്, ആവശ്യം പോലെ സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത്, പരോളിൽ ഇറങ്ങിക്കൊണ്ട് കോവിഡ് കാലത്ത് പോലും ഡാൻസ് പാർട്ടി നടത്താനും മറ്റ് പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് സൗകര്യം കൊടുത്തത്, കഞ്ചാവ് കച്ചവടം നടത്താൻ സൗകര്യം കൊടുത്തത്, ജയിലിലെ വാർഡന്മാരെ തല്ലാനുള്ള ഒത്താശ ചെയ്തു കൊടുത്തത്, സൗകര്യം കൊടുത്തത്, ആവശ്യത്തിലധികം പരോൾ നിയമവിരുദ്ധമായിട്ടും അല്ലാതെയും ഒക്കെ പരോൾ നിർബാധം കൊടുത്തത് ഒക്കെ നിങ്ങളുടെ സംരക്ഷണ തണലിൽ തന്നെയായിരുന്നു അരുൺകുമാറെ. അതുകൊണ്ട് വെളുക്കും വരെ, നേരം വെളുക്കും വരെ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് കക്കാൻ ഇറങ്ങുന്ന കള്ളന്റെ പേര് സി പി എം എന്ന. കാരണം ടി പി ചന്ദ്രശേഖരൻ ചോദ്യം ചെയ്തത് പിണറായി വിജയനെ. ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിണറായി വിജയൻ ഉത്തരമില്ലാത്തത് കൊണ്ട്, മഞ്ജുഷ ഒറ്റ മിനിറ്റ്, പിണറായി വിജയൻ ഉത്തരമില്ലാത്തത് കൊണ്ടാണ് ടി പി ചന്ദ്രശേഖരനെ അരുങ്കോല ചെയ്ത് ഇല്ലാതാക്കിയത്. ഇന്ന് അതേ ടി പി ചന്ദ്രശേഖരന്റെ ജീവിത പങ്കാളി കെ കെ രമ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് നേരെ ഉത്തരമില്ലാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് ഒളിച്ചോടി മറ്റൊരു മന്ത്രിക്ക് ചുമതല കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ മറ്റാരോ കയറി ഭരിക്കുന്നു എന്നല്ലേ അനിൽകുമാർ അടക്കം പറയുന്നതിന്റെ സാരം?